അനിൽ. IBC ലൈവ് 2020 ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 20 മണിക്കൂറിലെ 20 പ്രധാന വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾക്ക് തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധമുണ്ടോ എന്ന അന്വേഷണത്തിനിടെ 10 പ്രതികൾക്ക് വിചാരണ കോടതി അനുവദിച്ച ജാമ്യം റദ്ദാക്കണമെന്ന് NIA ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ മാസം 15 പ്രത്യേക കോടതി ഇവർക്ക് ജാമ്യം അനുവദിച്ചത്. ഹർജി തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ KM ഷാജി MLA വിജിലൻസ് അന്വേഷണം തുടങ്ങി. കോഴിക്കോട് വിജിലൻസ് കോടതി ഉത്തരവ് പ്രകാരം സ്പെഷ്യൽ സെൽ SPയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ അന്വേഷിക്കുന്നതിന് ED കൂടുതൽ പരിശോധനകൾ ഇന്നും നടത്തിയേക്കും. വടകരയിലെ വിവിധ സ്ഥാപനങ്ങളിൽ രവീന്ദ്രന് ബിനാമി നിക്ഷേപമുണ്ടെന്നാണ് ED ലഭിച്ച വിവരം. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നയങ്ങൾക്കെതിരായ ദില്ലി ചലോ മാർച്ച് അവസാനിപ്പിക്കണമെന്ന് കേന്ദ്ര സർക്കാർ. കർഷകരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ അറിയിച്ചു. December 3 ചർച്ച നടത്താമെന്നും സമരക്കാർ പിന്മാറണമെന്നും കേന്ദ്ര കൃഷിമന്ത്രി ആവശ്യപ്പെട്ടു. എന്നാൽ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന നിലപാടിലാണ് കർഷകർ. ജമ്മു കശ്മീർ ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കൌൺസിൽ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് തുടങ്ങി. 280 മണ്ഡലങ്ങളിൽ 43 ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ്. പോളിംഗ് ഉച്ചയ്ക്ക് 2 അവസാനിക്കും. 8 ഘട്ടങ്ങളിലായാണ് കാശ്മീർ DDC തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നയങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി രാജ്യതലസ്ഥാനത്തേക്ക് നീങ്ങുന്ന കർഷകരെ പിന്തുണച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി. എപ്പോഴൊക്കെ അഹന്തയും സത്യവും തമ്മിൽ ഏറ്റുമുട്ടുന്നുവോ അപ്പോഴെല്ലാം അഹന്ത പരാജയപ്പെടുമെന്ന് പ്രധാനമന്ത്രി ഓർമ്മിക്കുന്നത് നല്ലതാണ്. സത്യത്തിന്റെ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന കർഷകരെ തടയാൻ ഒരു ശക്തിക്കും കഴിയില്ലെന്ന് രാഹുൽഗാന്ധി പറഞ്ഞു. പത്രികകൾ പിൻവലിക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞതിന് പിന്നാലെ ബാലറ്റ് പേപ്പറുകളുടെ അച്ചടിയും പൂർത്തിയാവുകയാണ്. അച്ചടി പൂർത്തിയായ ബാലറ്റ് പേപ്പറുകൾ സർക്കാർ പ്രസ്സുകളിൽ നിന്ന് വരണാധികാരികൾക്ക് കൈമാറി തുടങ്ങി. വോട്ടിംഗ് യന്ത്രത്തിൽ പതിക്കാനുള്ളവ തപാൽ ബാലറ്റ്, കോവിഡ് ബാധിതർക്കും ക്വാറന്റീനിൽ കഴിയുന്നവർക്കുമുള്ള സ്പെഷ്യൽ ബാലറ്റ് എന്നിവയാണ് സർക്കാർ പ്രസ്സുകളിൽ നിന്നും കൈമാറുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഹണി ട്രാപ്പ് വഴി പണം തട്ടിയ 2 രാജസ്ഥാൻ സ്വദേശികൾ അറസ്റ്റ്. തിരുവനന്തപുരം സ്വദേശിയായ യുവാവിന്റെ പരാതിയിൽ സിറ്റി സൈബർ ക്രൈം പോലീസിന്റെ അന്വേഷണത്തിലാണ് ഇവരെ രാജസ്ഥാനിൽ നിന്നും പിടികൂടിയത്. തൃണമൂൽ വക്താവും ഗതാഗത മന്ത്രിയുമായ സുവേന്ദു അധികാരി രാജിവെച്ചു. സംസ്ഥാന ഗതാഗത ജലവിഭവ വകുപ്പ് മന്ത്രിയായിരുന്നു സുവേന്ദു അധികാരി. കഴിഞ്ഞ കുറെ കാലങ്ങളായി പാർട്ടിയിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു ഇദ്ദേഹം. സ്വന്തം നിലയ്ക്ക് റാലികൾ സംഘടിപ്പിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നയങ്ങൾക്കെതിരായ ദില്ലി ചലോ മാർച്ചിന് ഡൽഹിയിൽ പ്രവേശിക്കാൻ അനുമതി. ഡൽഹി നിരങ്കാരി സമാഗം ഗ്രൗണ്ടിൽ കർഷകർക്ക് സമ്മേളിക്കാമെന്ന് ഡൽഹി പോലീസ് അറിയിച്ചു. സമാധാനപരമായി പ്രതിഷേധിക്കാനും ഡൽഹി പോലീസ് ആവശ്യപ്പെട്ടു. ശബരിമലയിൽ 2 കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഡെപ്യൂട്ടി തഹസീൽദാർക്കും ക്ഷേത്ര ജീവനക്കാരനുമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇവരുമായി അടുത്ത ബന്ധമുള്ളവരെ നിരീക്ഷണത്തിലാക്കി. കഴിഞ്ഞ ദിവസം ദേവസ്വം മരാമത്തിലെ ഓവർസിയർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. രോഗലക്ഷണങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് പമ്പയിൽ നടത്തിയ പരിശോധനയിലാണ് സ്ഥിരീകരണം. കർഷക സമരത്തിൽ പങ്കെടുക്കുന്നവർ യഥാർത്ഥത്തിൽ കർഷകരല്ലെന്ന് കേന്ദ്ര സഹമന്ത്രി V. മുരളീധരൻ. ഇടനിലക്കാരും ഏജന്റുമാരുമാണ് സമരത്തിന് പിന്നിലെന്നും V. മുരളീധരൻ ആരോപിച്ചു. പരിശീലനത്തിനുപയോഗിക്കുന്ന MiG-29K വിമാനം അറബിക്കടലിൽ തകർന്നു വീണു. വിമാനത്തിൽ നിന്ന് 1 പൈലറ്റിനെ രക്ഷപ്പെടുത്തി. ഒരാൾക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. സേനയുടെ വിവിധ യൂണിറ്റുകൾ തെരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് നാവികസേന അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രൻ ആശുപത്രി വിട്ടു. കോവിഡ് അനന്തര ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന രവീന്ദ്രൻ വൈകുന്നേരത്തോടെയാണ് ആശുപത്രി വിട്ടത്. വീട്ടിൽ ഫിസിയോതെറാപ്പിയും വിശ്രമവും ആവശ്യമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ഇതോടെ അടുത്ത ദിവസങ്ങളിലൊന്നും ED ചോദ്യം ചെയ്യലിന് രവീന്ദ്രൻ ഹാജരായേക്കില്ല. ബലാത്സംഗ കേസുകളിലെ പ്രതികൾക്ക് ശിക്ഷയായി രാസശണ്ഡീകരണം നടത്താനുള്ള ഓർഡിനൻസിന് അംഗീകാരം നൽകി പാകിസ്ഥാൻ മന്ത്രിസഭ. നിയമമന്ത്രാലയം സമർപ്പിച്ച കരടിന് ഫെഡറൽ ക്യാബിനറ്റ് മീറ്റിംഗിൽ ഇമ്രാൻഖാൻ അനുവാദം നൽകുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. കോവിഡ് പശ്ചാത്തലത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാധ്യമപ്രവർത്തകർക്കും തപാൽ വോട്ട് സൗകര്യം അനുവദിക്കണമെന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് വിവരങ്ങൾ കൃത്യമായി ജനങ്ങളിൽ എത്തിക്കേണ്ടതിനാൽ മിക്കവർക്കും ജോലിയിൽ നിന്ന് അവധിയെടുത്ത് സ്വന്തം ബൂത്തിൽ പോയി വോട്ട് രേഖപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യമാണ്. മാത്രമല്ല കോവിഡ് പശ്ചാത്തലത്തിൽ ദീർഘയാത്രകൾ സൃഷ്ടിക്കുന്ന സുരക്ഷാ പ്രശ്നങ്ങളും വെല്ലുവിളിയാണ്. ഓസ്ട്രേലിയക്കെതിരെ ആദ്യ ഏകദിനത്തിൽ ഇന്ത്യക്ക് റൺസ് തോൽവി. മുൻനിര ബാറ്റ്സ്മാൻമാർ നിറം മങ്ങിയതോടെയാണ് ടീം തോൽവി ഏറ്റുവാങ്ങിയത്. 375 റൺസ് എന്ന കൂറ്റൻ സ്കോർ പിന്തുടർന്ന ഇന്ത്യ 66 റൺസിനാണ് പരാജയപ്പെട്ടത്. ഇനി ഞങ്ങളുടെ ഔട്ട്ഡോർ സെഗ്മെന്റ് കാണാം. കഴിഞ്ഞ ദിവസം അന്തരിച്ച ഇതിഹാസ ഫുട്ബോളർ മറഡോണയുടെ ഭൗതിക ശരീരം ഔദ്യോഗിക ബഹുമതി നൽകി ബ്യൂണസ് ഐറിസിലെ ബെല്ല വിസ്ത സെമിത്തേരിയിൽ സംസ്കരിച്ചു. മറഡോണയുടെ അന്ത്യയാത്രയ്ക്ക്
പതിനായിരങ്ങളാണ് വന്നെത്തിയത്. മറഡോണ എന്ന ഇതിഹാസം കാസ റസാഡ എന്ന പ്രസിഡൻഷ്യൽ പാലസിൽ അവസാന യാത്ര കാത്തുകിടക്കുമ്പോൾ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയ ജനക്കൂട്ടം ഒരു നാടിന് ആ മഹാപ്രതിഭയോടുള്ള ആദരവിന്റെ സാക്ഷ്യമായിരുന്നു. നാടിനെ ലോകത്തിനു മുന്നിൽ അഭിമാനത്തോടെ ഉയർത്തിക്കാട്ടിയ ഇതിഹാസ താരം നിത്യനിദ്ര പൂകിയപ്പോൾ അർജന്റീന നിശ്ചലമായിരുന്നു. IBC ലൈവ് 2020 ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ്, യൂട്യൂബ്, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക.